ആത്മീയതയുടെ ബേസ് തന്നെ ജീവാത്മാവ് പരമാത്മാവ്, അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ള ഒരു അടിത്തറയോടുകൂടിയാണ് ആത്മീയത എന്ന് പറയുന്ന വാക്ക് തന്നെ നിലനിൽക്കുകയുള്ളൂ. ഇപ്പൊ സ്പിരിച്വാലിറ്റിയുടെ സോൾ എന്ന് പറയുന്ന ആ നിലനിൽപ്പിനെ കുറിച്ച് പല ആളുകൾക്കും വ്യക്തമായ ധാരണയില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ആത്മാവും പരമാത്മാവും? എല്ലാ മതങ്ങളിലും ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് സോൾ അല്ലെങ്കിൽ ആത്മാവ്. ഇനി മനഃശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്ര ശാഖ വളർന്നു വരുന്നത് തന്നെ ആത്മാവ് എന്ന് പേരുള്ള അല്ലെങ്കിൽ ആത്മാവെന്നുള്ള ആ പദത്തിൽ നിന്ന് തന്നെയാണ്. കാരണം സൈക്കോളജി എന്ന വാക്കിന്റെ അർത്ഥം, സൈക്കോ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ ആത്മാവെന്നുള്ളതാണ്. ഓളജി എന്ന് പറഞ്ഞ പഠനം. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സ്പിരിച്വാലിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ ആത്മാവ് പരമാത്മാവ് എന്നുള്ള സങ്കല്പമില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ ആത്മ പരമാത്മ ബന്ധം? നമുക്കിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ആധികാരികമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി എന്ന് പറയുന്നത് ബിഗ് ബാങ് എന്ന് പറഞ്ഞൊരു തിയറിയാണ്. വളരെ സിമ്പിളായിട്ട് ബിഗ് ബാങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വളരെ ചൂടേറിയ ഒരു പ്രകാശ ബിന്ദുവിൽ നിന്ന് ഒരു ശക്തമായ പൊട്ടിത്തെറി ഉണ്ടാവുകയും അതുകൊണ്ടാണ് അതിനെ മഹാവിസ്ഫോടന സിദ്ധാന്തം അല്ലെങ്കിൽ ബിഗ് ബാങ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ആ പൊട്ടിത്തെറിയിൽ കൂടി ഉണ്ടാകുന്ന ഊർജത്തിനെ, ഊർജം കൊണ്ട് ഈ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ പൊട്ടിത്തെറിയിൽ കൂടി അതിശക്തമായ ഊർജം ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന് എക്സ്പാൻഷൻ സംഭവിക്കുകയാണ്. ഓരോ സെക്കൻഡും പ്രപഞ്ചം വളർന്ന് വളർന്ന് ഇപ്പോഴും എക്സ്പാൻഷൻ എന്നുള്ളതാണ് അവിടെ വരുന്നൊരു ഒരു കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ അവസ്ഥയെ നമുക്ക് റേഡിയേഷൻ എറ എന്നാണ് അറിയപ്പെടുന്നത്. ആ റേഡിയേഷൻ എറയിൽ ഇവിടെ മുഴുവൻ പൂർണ്ണമായിട്ടും റേഡിയേഷൻ മാത്രമായിരുന്നു. ആ ശക്തമായ പൊട്ടിത്തെറിയിൽ കൂടി ഉണ്ടായ എനർജിയുടെ റേഡിയേഷൻ മാത്രമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത്രയും ചൂടേറിയ പ്രപഞ്ചം തണുത്തുറഞ്ഞു പോവുകയും പിന്നീട് അങ്ങോട്ടേക്ക് മാറ്റർ എറ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് പ്രപഞ്ചം മാറുകയാണ്. വർഷങ്ങൾ കൊണ്ടാണ് ഇത് നടക്കുന്നത്. ആ മാറ്റർ ഇറയിൽ ആദ്യമായിട്ട് ആറ്റം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് ശരിക്കും പറയുന്നത് ഒരു ആറ്റം ഒരു ഓറഞ്ചായി മാറുന്ന, അതായത് അത്രയും വലിപ്പത്തിലേക്ക് പോകുന്ന സ്പീഡിൽ പിന്നീട് അങ്ങോട്ടേക്ക് മാറ്റർ ഇറയിൽ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ആറ്റം ക്രിയേറ്റ് ചെയ്യുകയും അവിടെ നമുക്കറിയാം, നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഹീലിയം അതുപോലെ ഹൈഡ്രജൻ ഇങ്ങനെയുള്ള മൂലകങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇത് വച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എല്ലാം ഉണ്ടാവുകയും അതിൽ നിന്ന് ജീവൻ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. സൃഷ്ടി എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ പറയുന്ന അതിശക്തമായ പൊട്ടിത്തെറി സംഭവിച്ച ഒരു ഒരു ചെറിയൊരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രകാശ കിരണം, ആ പ്രകാശ കിരണത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന എല്ലാ സൃഷ്ടിയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ തന്നെ സൃഷ്ടാവ് എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞ സൃഷ്ടാവ് എന്ന് പറയുന്നത് നമ്മൾ സയന്റിഫിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ആ ആദ്യത്തെ പൊട്ടിത്തെറിക്ക് കാരണമായ ആ ചെറിയ പ്രകാശ കിരണത്തെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ആ പറയുന്ന ആദ്യത്തെ പൊട്ടിത്തെറി സംഭവിച്ച ആ ചെറിയ
പ്രപഞ്ച ഉൽപ്പത്തിക്ക് കാരണമായ ആ വസ്തുതയെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിനെ പരമാത്മാവെന്ന് വിളിക്കാം, അല്ലെങ്കിൽ സുപ്രീം സോൾ എന്ന് വിളിക്കാം. സോള് ആണ് നമ്മൾ ആത്മാവെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്കതിനെ സുപ്രീം സോൾ എന്ന് വിളിക്കാം. അങ്ങനെ ഈ സുപ്രീം സോൾ എന്ന് പറയുന്ന, പരമാത്മാവെന്ന് പറയുന്ന ആ പ്രപഞ്ച ഉൽപ്പത്തിയുടെ സൃഷ്ടാവ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ദൈവം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന, പ്രപഞ്ച സൃഷ്ടിക്കുന്ന സൃഷ്ടാവായ ആ പറയുന്ന പൊട്ടിത്തെറി സംഭവിച്ച ആ ഊർജത്തിനെ നമുക്കൊരു ഒരു പ്രകാശ ബിന്ദുവായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, ആ പ്രകാശ ബിന്ദുവിൽ നിന്നും പിന്നീട് അങ്ങോട്ടേക്ക് സംഭവിക്കുന്നത് വർഷങ്ങൾ എടുത്തുകൊണ്ട് അതിൽ നിന്നും ഓരോ ഡ്രോപ്പുകൾ, ഓരോ കണങ്ങളായിട്ട് ജീവാത്മാക്കൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞതുപോലെ അറ്റ്ലാന്റിക് സമുദ്രം, അത് നിറയെ ഉള്ള വെള്ളത്തിനെ നമുക്ക് ദൈവമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഡ്രോപ്പും ദൈവത്തിന്റെ എല്ലാ ചൈതന്യവും ക്വാളിറ്റിയും ഉണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പരമാത്മാവെന്ന് പറയുന്ന ആ ശക്തിയിൽ നിന്നും ജീവാത്മാക്കൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെറിയ ചെറിയ കണങ്ങളായിട്ട്. അപ്പൊ ഈ ജീവാത്മാക്കൾ, അതിനെ നമുക്ക് സോൾ എന്ന് വിളിക്കാം, സോൾ എന്ന് വിളിക്കാം നമുക്കതിനെ. ഇത് പിന്നീട് അങ്ങനെ വർഷങ്ങൾ കൊണ്ട് പരമാത്മാവെന്ന് പറയുന്ന, സുപ്രീം സോൾ എന്ന് പറയുന്ന ആ എനർജിയിൽ നിന്നും ആയിരക്കണക്കിന് ജീവാത്മാക്കളെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ സോളെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 4 യുഗങ്ങളാണ്, യഥാർത്ഥത്തിൽ 4 യുഗങ്ങളാണ് മനുഷ്യ വംശത്തിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം. നമുക്കതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അല്പം നമ്മുടെ പുരാണങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ പഴയ കാല ജ്യോതിഷ ശാസ്ത്രത്തെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. 4 യുഗങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത്. ഒരു കാലത്തിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 യുഗങ്ങളായിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. 1. കൃതയുഗം, 2. ത്രേതായുഗം, 3. ദ്വാപരയുഗം, 4. കലിയുഗം. ഇങ്ങനെ 4 യുഗങ്ങളാണ്. ഈ 4 യുഗങ്ങളും കൂടി ചേർന്നതാണ് നമ്മളൊരു കൽപ്പം എന്ന് വിളിക്കുന്നത്. അപ്പൊ മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം കൃതയുഗത്തിലാണ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ കൃതയുഗത്തിൽ ശരീരത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എനർജി, ആ എനർജിയിൽ നിന്നും സുപ്രീം സോൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രപഞ്ച ഉൽപ്പത്തിക്ക് കാരണമായ ആ ഊർജത്തിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോളുകൾ ഒരുപാട് അവിടെ കിടക്കുകയാണ്. സോൾ അഥവാ ആത്മാവ്, അല്ലെങ്കിൽ ജീവാത്മാവ്. ഈ ജീവാത്മാവ് ശരീരമെടുക്കുകയും ഭൂമിയിൽ ശരീരമെടുക്കുകയും, അതായത് കൃതയുഗത്തിൽ, ആദ്യത്തെ യുഗത്തിൽ ശരീരത്തിലേക്ക് വരികയും പിന്നീട് ഓരോ ശരീരത്തിനെയും അത് മാറി മാറി സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ പുരാണങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ വസ്ത്രം മുഷിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ മാറുന്നത്, അതുപോലെ തന്നെ ശരീരത്തിന് നാശം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ശരീരത്തിന് നാശം സംഭവിക്കുന്ന സമയത്ത് ആ ശരീരത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആ സോൾ പുതിയൊരു ശരീരത്തെ എടുക്കുകയാണ്. ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നൊരു സോൾ ഈ പറയുന്ന 4 യുഗങ്ങളിൽ കൂടിയും കടന്നു പോകുന്നുണ്ട്. പുനർജന്മ സിദ്ധാന്തത്തെ കുറിച്ച് പഠിക്കുമ്പോഴും അതേപോലെ തന്നെ കർമ്മ ബന്ധങ്ങൾ, അല്ലെങ്കിൽ കർമ്മ കണക്കുകളെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന യുഗങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ ആദ്യ ശരീരത്തിൽ കയറിയിരിക്കുന്ന സോള് തന്നെയാണ് പിന്നീട് ഓരോ ശരീരത്തെയും സ്വീകരിച്ച് 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 എല്ലാ യുഗങ്ങളിലും ഈ സോൾ ഒരു കൽപ്പം, അതായത് ഈ പറയുന്ന 4 യുഗങ്ങളിലും ഈ സോള് തന്നെയാണ് ശരീരത്തിൽ കൂടി കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു തുടർ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. സുപ്രീം സോൾ എന്ന് പറഞ്ഞ ആ പ്രപഞ്ച ശക്തിക്ക് കാരണമായ ആ പറഞ്ഞ പ്രകാശ കിരണമാണെങ്കിൽ, സോൾ എന്ന് പറഞ്ഞ അതിൽ നിന്ന് വന്ന ചെറിയ കണമാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്.
അപ്പൊ നമ്മളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ശരീരം കാണുന്ന ശരീരത്തിനും ഉള്ളിലായി കിടക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ചൈതന്യം നിലനിർത്തുന്ന നമ്മുടെ ഈ ഊർജം എന്ന് പറയുന്നത് ആ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ളൊരു കണം തന്നെയാണ്. അത്രയും ശക്തികരമല്ലെങ്കിലും അതിൽ നിന്നുള്ളൊരു കണം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ ഒരു പവർ പ്ലാന്റിന്റെ അകത്ത് ഉണ്ടാക്കുന്ന ഊർജം വളരെ വലിയ ഊർജമാണ്. ആ വലിയ ഊർജത്തെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചുകൊണ്ട് അത് 240 240 വോൾട്ടാക്കിയിട്ട് ഓരോ വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ വലിയൊരു ഊർജമായ ആ സുപ്രീം സോളിൽ നിന്നും ചെറിയൊരു കണത്തിനെ, വളരെ സൂക്ഷ്മമായ ഒരു കണത്തിനെയാണ് നമ്മുടെ ആത്മാവായിട്ട് ഈ കാണുന്ന ശരീരത്തിലേക്ക് കയറ്റുന്നതെന്നും ആ ഊർജം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കുക. നമ്മളൊക്കെ ഉള്ളിൽ ദൈവീക ചൈതന്യമാണ്. തത്വമസി എന്ന് പറഞ്ഞ പൊരുളായാലും ഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ പൊരുളായാലും ഒക്കെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ചൈതന്യം നിൽക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന നമ്മുടെ വിദ്യ ആയാലും നമ്മുടെ പുണ്യപാപങ്ങളായാലും ഒക്കെ ഈ പറയുന്ന ആത്മാവിന്റെ, ആത്മാവ് കയറി ഇറങ്ങി വന്ന ശരീരത്തിന്റെ പല കർമ്മങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് വരും വീഡിയോകളിൽ കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ജീവാത്മാവും പരമാത്മാവും, അതായത് സുപ്രീം സോളും സോളിനെയും കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ദൈവം എന്ന് പറഞ്ഞ പ്രപഞ്ച സൃഷ്ടിയുടെ സൃഷ്ടാവാകുന്ന സുപ്രീം സോളിൽ നിന്നും ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ജീവാത്മാവായിട്ടാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബാക്കി പുതിയ വീഡിയോസ് നമുക്ക് ഓരോ വീഡിയോയിലും തുടർ വീഡിയോയിലും നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ, സജഷൻസ് ഒക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമസ്കാരം.